മാരക രോഗങ്ങളിൽ നിന്നും കുട്ടികൾക്ക് രോഗപ്രതിരോധ ശേഷി നൽകുന്നതിനായി ജില്ലയിൽ സംഘടിപ്പിച്ച മിഷൻ ഇന്ദ്രധനുഷ് 5.0 പരിപാടിയുടെ രണ്ടാം ഘട്ടം സെപ്റ്റംബർ 16 അവസാനിച്ചു. ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ എന്നീ മാസങ്ങളിൽ 3 ഘട്ടങ്ങളിലായിട്ടാണ് സമ്പൂർണ്ണ വാക്സിനേഷൻ യജ്ഞം പരിപാടി നടക്കുന്നത്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് 10,000 ഫീവർ കേസുകൾ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം 7,000. ഇന്ന് ഇന്ന് തിരൂരിലോ അല്ലെങ്കിൽ ജില്ലയിൽ എവിടെയെങ്കിലും ഈ പനി ബാധിച്ച് മരിക്കുന്ന ഒരു അതിന് എന്തുകൊണ്ട് എന്നുള്ളതാണെങ്കിൽ വളരെ ഷോർട്ട് പീരീഡിൽ ഇന്നലെ രാത്രി അഡ്മിറ്റ് ചെയ്ത് ഇന്ന് രാവിലെ ഡെത്ത് ആയിട്ടുണ്ട്. അപ്പൊ അത് നമ്മള് ഒബ്സർവേഷൻ മീൻസ് ഇവാലുവേഷനിലാണ്. അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ രണ്ടാം ഘട്ടം അവസാനിച്ചപ്പോൾ ജില്ലയിലെ 60% കുട്ടികളും 113% ഗർഭിണികളും കുത്തിവയ്പ് സ്വീകരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക അറിയിച്ചു. പരിപാടിയുടെ ഭാഗമായി രണ്ടാമത്തെ ഘട്ടത്തിൽ 24,485 കുട്ടികളും 1,610 ഗർഭിണികളും ആണ് പ്രതിരോധ കുത്തിവയ്പ് സ്വീകരിച്ചത്. പരിപാടിക്കായി 39,885 കുട്ടികളും 1,416 ഗർഭിണികളുമാണ് ജില്ലയിൽ ലക്ഷ്യം വെച്ചിരുന്നത്. ഇതിലൂടെ ഈ സമ്പൂർണ്ണ വാക്സിനേഷൻ യജ്ഞത്തിൽ ജില്ല മികച്ച നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. മിഷൻ ഇന്ദ്രധനുഷ് 5.0 സമ്പൂർണ്ണ വാക്സിനേഷൻ യജ്ഞത്തിന്റെ ഭാഗമായി യുവിൻ പോർട്ടൽ വഴിയാണ് വാക്സിനേഷൻ നടക്കുന്നത്. ഇതുവഴി കുത്തിവയ്പ് സ്വീകരിച്ച എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റ് സ്വന്തമായി പോർട്ടൽ വഴി ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇങ്ങനെ കുത്തിവയ്പ് സ്വീകരിച്ച എല്ലാ കുട്ടികൾക്കും യുവിൻ പോർട്ടലിൽ നിന്ന് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. പ്രതിരോധ കുത്തിവയ്പ് എടുക്കാത്തതും ഭാഗികമായി എടുത്തതുമായ 5 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കും വാക്സിൻ നൽകുന്ന മിഷൻ ഇന്ദ്രധനുഷ് 5.0 സമ്പൂർണ്ണ വാക്സിനേഷൻ യജ്ഞത്തിന്റെ രണ്ടാം ഘട്ടം സെപ്റ്റംബർ 11 മുതൽ 16 വരെയാണ് ജില്ലയിൽ നടന്നത്. കുത്തിവയ്പ്പിലൂടെ പ്രതിരോധിക്കാൻ കഴിയുന്ന 12 മാരക രോഗങ്ങളിൽ നിന്നും കുട്ടികളെയും ഗർഭിണികളെയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലയിലെ എല്ലാ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലും വാക്സിനേഷൻ യജ്ഞം നടപ്പിലാക്കിയത്. 3 ഘട്ടങ്ങളിലായി നടക്കുന്ന മിഷൻ ഇന്ദ്രധനുഷ് പരിപാടിയുടെ 3ാം ഘട്ടം ഒക്ടോബർ 9 മുതൽ 14 വരെ നടക്കുന്നതാണ്. ക്ഷയരോഗം, ഡിഫ്തീരിയ, വില്ലൻ ചുമ, 5-ാം പനി, ടെറ്റനസ്, ജപ്പാൻ ജ്വരം, റുബെല്ല, ന്യൂമോണിയ, റോട്ടാവൈറസ് തുടങ്ങി വാക്സിൻ കൊണ്ട് തടയാവുന്ന 12 മാരക രോഗങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുവാൻ വേണ്ടിയുള്ള വാക്സിനുകളാണ് പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾക്ക് നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, മീഡിയ പ്ലസ്.